ഹായ് ഹലോ എല്ലാവർക്കും ത്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ അഡീനിയം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് അത് അൺബോക്സിങ് ചെയ്യുന്നതും പിന്നെ അത് പോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സും അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന അഡീനിയം കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ എപ്പോഴും ഞാൻ പ്ലാന്റ്സ് വാങ്ങിക്കാറുള്ള ഒരു ഇത്തിയാണ് മുന്താസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആള് എനിക്ക് പ്ലാന്റ് അയച്ചിട്ട് അൺബോക്സിങ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരു കുപ്പിയിലായിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ആ ഈ തട കയ്യിൽനിന്നാണ് ഞാൻ ഇതും വാങ്ങിച്ചത്. കുറച്ച് റേറ്റ് കുറവിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അൺബോക്സിങ് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു ബോക്സിലായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാന്റ് കിട്ടിയത്. സേഫായിട്ട് പാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ വേറൊരു കാർഡ്ബോർഡും കൂടി പെട്ടിയും കൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ തന്നിരുന്നത്. അപ്പോൾ വേറെ രണ്ട് പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ ആളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ കുറച്ച് കരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഫ്ലവർ ചെയ്യുന്ന എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴും പൂക്കൾ കുറച്ച് കരിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുപ്പിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒറ്റയ്ക്കായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡും പെട്ടിയൊക്കെ അഴിച്ച് കളഞ്ഞ് എല്ലാനും കളഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ പ്ലാന്റിൻ്റെ അവസ്ഥ. ഒരു കുഴപ്പവും വെച്ചിട്ടുണ്ടായില്ല. ഒരു തണ്ട് പോലും ഒരു ഇല പോലും ഒടിയേ ചുളുങ്ങിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടീനിയെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല കേട്ടോ. കുറച്ച് നേരം ഫ്രഷായി ഇങ്ങനെ പുറത്ത് വെച്ചെന്നുള്ളൂ. അപ്പോഴേക്കും ആള് ഉഷാറായി കേട്ടോ. അപ്പോൾ എല്ലാ റൂട്ടും അടക്കം ഉണ്ടായിരുന്നു. ചെറിയ റൂട്ട് പോലും കട്ട് ചെയ്യാണ്ട് എല്ലാ റൂട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു ബൾബുള്ള ബൾബടക്കായിരുന്നു കേട്ടോ നമ്മുടെ അഡീനിയം കിട്ടിയത്. നല്ല റേറ്റ് കുറവിനായിരുന്നു കേട്ടോ നമുക്ക് പ്ലാന്റ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ പോട്ട് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് പോട്ടി മിക്സ് നോക്കാം കേട്ടോ. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തത് നമ്മുടെ മണലാണ് കേട്ടോ. മണലിൽ വേറൊന്നും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് പൂഴി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലത്തെ മണലായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് പൂഴി. ഇവിടെ നന്നായിട്ട് പൂഴി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മണലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കൂടി ചാണകപ്പൊടി കണ്ടില്ലേ, ചാണകപ്പൊടിയുടെ അളവ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മണലും ചാണക പൊടി മാത്രം ഞാനിത് പോട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ്, അതെല്ലാത്തിനും നമ്മളൊരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന നല്ല, പ്രത്യേകിച്ചും അഡീനിയം പോലുള്ള പ്ലാന്റ്സിനൊക്കെ ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന നല്ലതാണ് കേട്ടോ. അത് കുറച്ചിങ്ങനെ പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു ചട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോൾ ഇല്ലാത്ത ചട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം അത്ര വലിയ പോട്ടൊന്നും നമ്മൾ അഡീനിയത്തിന് വേണ്ട കേട്ടോ. കൂടുതലും ഈ ബൾബായി നിൽക്കുന്ന അഡീനിയത്തിന് പരന്ന പോട്ടാണ് നല്ലത്. പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ആ പരന്ന സൈസ് ഇരിക്കുന്ന പോട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കുഴിയുള്ള പോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓടും കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലോ ചകിരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡ്രെയിനേജ് ഹോളൊന്ന് സേഫ് ആക്കുക. അതിനുശേഷം നമ്മളുടെ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരിക്കലും അദീനിയത്തിൻ്റെ പോട്ടി മിക്സ് തങ്ങി നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ബൾബ് പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇത് ചകിരിച്ചോറിൽ വെച്ചിട്ടാണ് ആദ്യത്തെ നമ്മൾ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചകിരിച്ചോറൊക്കെ നന്നായിട്ട് കളഞ്ഞ് പ്ലാന്റിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ റൂട്ട് കണ്ടോ, കുറച്ച് ചകിരിച്ചോറൊക്കെ ഇങ്ങനെ ഒട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കണം കേട്ടോ പ്ലാന്റ് ആദ്യം തന്നെ. അല്ലെങ്കിൽ ആ ചകിരിച്ചോറ് അടക്കം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊഴിച്ച് അത് അവിടെ തന്നെ ഇരുന്ന് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ ഫുള്ളായിട്ട് കഴുകി നല്ല വൃത്തിക്ക് നമ്മുടെ പ്ലാന്റ് എടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ സാഫ് കലക്കിയ കുറച്ച് വെള്ളത്തിൽ പ്ലാന്റ് ഒന്ന് മുക്കി വെക്കണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടോ അത് ചെയ്ത വീഡിയോ. അപ്പോൾ നമ്മളുടെ പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം പോട്ടി മിക്സ് നല്ലോണം നിറയ്ക്കുക കേട്ടോ. ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം. കാരണം അഡീനിയത്തിൻ്റെ ഫുള്ളും നമുക്ക് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ബൾബ് മേലിലായി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ബൾബിൻ്റെ സൈഡിലുള്ള ആ വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എല്ലാം പക്ഷേ ബൾബ് ഇങ്ങനെ പുറത്തായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും അറിയണത്തിൻ്റെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നല്ലോണം പോട്ടി മിക്സ് നിറച്ചത് കേട്ടോ. പോട്ടി മിക്സിൽ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. മണ്ണ് ഉപയോഗിച്ചിട്ടില്ല, മണലും ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മുക്കാ ഭാഗത്തിനേക്കാളും കൂടുതൽ ഞാൻ നമ്മുടെ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് മേലെ നിൽക്കണ ആ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് ഒന്ന് ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് തൊട്ട് പൊടി സാഫിൻ്റെ പൊടി ഒന്ന് തൊട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് ചീക്കലൊന്നും പെട്ടെന്ന് ബാധിക്കില്ല. പിന്നെ മറ്റുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിനെ ബാധിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ തൽക്കാലം ഞാൻ ആ വേരൊന്നും വെട്ടിക്കളഞ്ഞില്ല. ആ വേര് അതുപോലെ തന്നെ കുറച്ച് പൊങ്ങി ഇങ്ങനെ തന്നെയുണ്ടോ ഞാൻ പോട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ എനിക്കൊരു പേടിയുണ്ട്. പെട്ടെന്ന് നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിച്ചതല്ലേ, അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ വേരൊന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഇത്തിരി പൊക്കി കണ്ട അവർ നട്ട ഭാഗം നമുക്ക് കാണാം, മണ്ണിൻ്റെ അടയാളം നമുക്ക് കാണാം കളറ്. അപ്പോൾ അതിനേക്കാളും ഞാൻ പൊക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് കുറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് വെച്ചതിന് ശേഷം നമ്മൾ ഒരാഴ്ചത്തോളം തണലത്ത് വെക്കണം കേട്ടോ. തണലത്ത് വെക്കാൻ എടുത്ത് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തണലത്താണ് വെച്ചത്.
ഒരാഴ്ചയോളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഒരാഴ്ച പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ മണ്ണ് ഡ്രൈ ആയി പൊടി പൊടിയായി നമുക്ക് തൊടുമ്പോൾ മാത്രം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് നല്ല വെയിലത്താണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണി തുടങ്ങി ഒരു 5 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളെ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലാന്റുമാ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കി, 1 മാസമായി നമ്മളെ പ്ലാന്റ് പോട്ട് ചെയ്ത് കേട്ടോ. ഏപ്രിൽ 12-നാണ് എനിക്ക് പ്ലാന്റ് കിട്ടി ഞാൻ പോട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്ലാന്റുമോ ഇപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞതിന് ശേഷം അതുപോലെ വിത്തായിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലോട്ടും വിത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അടിയന്തിമ വിത്താവണം. എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പ്ലാന്റ്, പക്ഷേ ഇങ്ങനെ വിത്തായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരിക്കലും. അപ്പോൾ മറ്റേ പൂവുള്ള ഭാഗത്തുണ്ടായിരുന്നില്ല കേട്ടോ, മറ്റേ ശാഖയില്ല, അതുമ്മേൽ ഉണ്ടായിരുന്നില്ല. ഇപ്പുറത്തെ ശാഖയുമല്ല, ആ പൂ കൊഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടിയന്തിമ വിത്ത് ഉണ്ടായിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ, വിത്ത് ഉണ്ടായി, നമുക്ക് ഇനി അത് വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ആദീനീയത്തിൻ്റെ ബൾബ് ഉണ്ടല്ലോ, അതൊന്ന് ചുരുങ്ങും കേട്ടോ. ആദ്യം നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ തള്ളത്ത് വെച്ചല്ലോ, അപ്പോൾ ഒന്ന് ചുരുങ്ങും, പിന്നെ അത് വീർത്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതൊന്നും കൂടി നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിത്ത്, കണ്ടോ, ഒന്നും കൂടി നീളം വെച്ചിട്ടുണ്ട്. പിന്നെ മേലേലേക്ക് ഇത് പോയ ആൾ കുറച്ച് ശോഷിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അത് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതിന് എന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മേലേലത്ത് ഇരിക്കുന്ന വണ്ണം വയ്ക്കുന്നുണ്ട് ആൾ, വളരനൊക്കെ ഉണ്ട്, പക്ഷെ നീളം വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ആ തൂങ്ങിക്കിടന്നിരുന്ന വിത്തുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. അത് വിത്തിൽ നിന്നും ആ നമ്മളുടെ ആ കായിൽ നിന്നും വിത്ത് എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതും നമുക്കിനി നോക്കണം. അപ്പോൾ ഇത് കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടത്. 12-ന് ഞാൻ പോട്ട് ചെയ്തതിന് ശേഷം 12-ന് എടുത്ത വീഡിയോ ഉണ്ടത്. അപ്പോൾ നമ്മളുടെ മറ്റേ ഭാഗത്തുണ്ടായിരുന്ന കായ ഉണ്ടല്ലോ, അത് എൻ്റെ മോൻ പിടിച്ച് ഒടിച്ച് അത് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് വിഷമായി. അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ ഈ താഴെയുള്ള ആളും കേടാവുന്നു വിചാരിച്ചു. പക്ഷെ ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആള് നല്ല ഉഷാറോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അഡീനിയത്തിന്റെ പ്ലാന്റിന്റെ അടിയിൽ ഈ ലോട്ടസിന്റെ ഒക്കെ ചട്ടിയിൽ നമ്മൾ ഇടുന്ന അസോളയോ അല്ലെങ്കിൽ ഇതുപോലത്തെ വാട്ടർ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം നല്ല കേട്ടോ. കുറച്ച് തണവ് കിട്ടും പ്ലാന്റിന്. നമ്മളിതിന് എപ്പോഴും വെള്ളം ഒഴിക്കില്ല കേട്ടോ, ഞാനിതിന് അങ്ങനെ എപ്പോഴും വെള്ളം ഒഴിക്കാറില്ല. ശരിക്കും മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടിയനത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അടിയനിയും പോട്ട് മിക്സ് ആയിട്ട് ചേർത്തുമ്പോൾ കുറച്ച് എല്ലുപൊടി ചേർക്കണം നല്ലതാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, പക്ഷേ ചേർക്കണം നല്ലതാണ്. പൂണ്ടാവണ പ്ലാന്റിനൊക്കെ അത് ചേർക്കണം നല്ലതാണ് കേട്ടോ. പിന്നീട് ഞാൻ ഇതിപ്പോൾ 1 മാസമായല്ലോ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട്, ഇതുവരെ ഞാൻ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കായ വന്ന് ആ കായ മൂത്ത് വിത്തൊക്കെ എടുക്കണ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ആ ഇത്താടെ വീട്ടിൽ നമ്മൾ അടിനിയെ നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് ആളെ അയച്ചെന്ന വീഡിയോ ആണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി പ്ലാന്റ്സ് ഉണ്ടോയെന്ന് അറിയില്ല, ഈ പ്ലാന്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ് വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.